ഓൺ സോങ് ഓൺ റേഡിയോ മാംഗോ. പഴയതൊക്കെ മറന്നില്ലേ? മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? മറക്കണ്ട മറക്കണ്ട, ഒന്നും മറക്കണ്ട. ഞങ്ങളും മറക്കാതിരുന്ന പോരെ. പക്ഷെ എന്ത് ചെയ്യാം, എൻ.എൻ പിള്ളയെ അഞ്ഞൂറാനായിട്ടല്ലാതെ ഇപ്പോഴുള്ളവർക്ക് ഓർക്കാൻ ഇത്തിരി പാടാ. കൂടിപ്പോയ നടൻ വിജയരാഘവന്റെ അച്ഛനാണെന്ന് കൂടി അറിയാം. അതല്ലേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ എൻ.എൻ പിള്ളൈ എന്ന സ്വാതന്ത്ര്യ സമര സേനാനി വലിയൊരു നാടക കലാകാരനായിരുന്നുവെന്നും വിശ്വ കേരള കലാസമിതി എന്ന പേരിൽ സ്വന്തം നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നുവെന്നും കുറെയേറെ നാടകങ്ങളും കുറച്ച് സിനിമാ തിരക്കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നുമുള്ള വിജ്ഞാനം വിക്കിപീഡിയ നമുക്ക് തരും. ഒരാളല്ല, ഒരു സമൂഹം. അച്ഛന് പട്ടം കെട്ടിച്ചതും എന്റെ അരക്കെട്ടഴിച്ചതും ഒരേ സമൂഹമാണ്. എന്നാ ഒരു പുതിയ അറിവ് കൂടി തരാം. ഗോഡ്ഫാദർ സാക്ഷാൽ എൻ.എൻ പിള്ളൈ ഒരു ഗംഭീര ഗാനരചയിതാവ് കൂടിയാണ്. സംശയിക്കണ്ട, നാടകങ്ങൾക്കും സിനിമയ്ക്കും വേണ്ടി അദ്ദേഹം പാട്ടെഴുതിയിട്ടുണ്ട്. അച്ഛന്റെ എല്ലാ നാടകങ്ങളെയും പാട്ടുകൾ എഴുതുന്ന അച്ഛൻ തന്നെയാണ്. പാട്ടുകൾ പൊതുവെ കുറവായിരുന്നു നാടകങ്ങളിൽ. സംഗീത നാടകം എന്നുള്ളത് മാറ്റിയിട്ടുണ്ട്. വെറും നാടകം എന്നുള്ള രീതിയിലാണ് അച്ഛൻ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെ എഴുതിയ പാട്ടുകളിൽ ഒരു മൂന്ന് പാട്ടുകളാണ് എൻ്റെ അറിവിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കാബാലിയിലെ ഒരു കപില വാസ്തുവിലെ കർമ്മയോഗിയിൽ പോകുന്നൊരു ഒരു അവതരണ ഗാനം അത്. പിന്നെ ആത്മവിനയം നാടകം 1962 എഴുതിയ നാടകമാണ്. 62 അവതരിപ്പിച്ചത്. അത് സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ്റെ അവാർഡൊക്കെ കിട്ടി. എല്ലാ ഭാഷകളിലേക്കും നാടകം വിവർത്തനം ചെയ്തു. അതിനകത്തൊരു പാട്ടുണ്ടായിരുന്നു, കാട്ടരുവിയും കടലും കൈ നീട്ടി നീട്ടി തരുന്നു. അത് വേറെ പ്രത്യേകത, അത് സ്റ്റേജിൽ അവതരിപ്പിച്ചപ്പോൾ അത് പാടിയത് ജോസ് പ്രാശ്യറിനായിരുന്നു. ജോസ് പ്രാശ്യറിനെ പാടി അഭിനയിക്കുന്നു. അത് ആ പാട്ടാണ് റെക്കോർഡായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ മ്യൂസിക് ഡയറക്ടർ ജെ വിജയമാരാ. ആത്മബലിയിലെ ഗാനം റെക്കോർഡായി പുറത്തു വന്നപ്പോ പാടിയത് യേശുദാസ് ആയിരുന്നു. റെക്കോർഡ് കമ്പനിക്കാർക്ക് പറ്റിയ തെറ്റായിരിക്കാം. അത് പ്രേതലോകം എന്ന നാടകത്തിലെ പാട്ടായിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. കാട്ടരുവിയും കടലും കൈ നീട്ടി നീട്ടി ഉണരും, പൂനിലാവും നിഴലും കോഴി മണലിൽ തഴു. പിന്നെ മറ്റൊരു പാട്ട് പ്രേതലോകം എന്ന നാടകത്തില്, പ്രേതലോകത്തില് സുബർക്കത്തിലുമലുക്കെന്തൊരു ബൈക്കും അപ്പാ ബിരിയാണി ശർബത്തും. ഈ പാട്ട് അത് അതും ജെ വിജയൻ മാരാണ് ട്യൂൺ ചെയ്തത്. ദാസേട്ടാണ് പാടിയിരിക്കുന്നത്. '1974 റിലീസ് ചെയ്ത കാബാലിക എന്ന സിനിമയിലൂടെയാണ് എൻ.എൻ പിള്ളൈ സിനിമാ ഗാനരചയിതാവുന്നത്. പക്ഷേ അത് കാബാലിക നാടകം സിനിമയായപ്പോൾ നാടകത്തിന്റെ തന്നെ അവതരണ ഗാനം സിനിമയിൽ ഉൾപ്പെടുത്തിയതാണ്. കുമരകൻ രാജപ്പൻ നാടകത്തിനായി ചെയ്ത ഈണം സിനിമയിൽ മാറ്റി ചെയ്തത് ആർ.കെ. ശേഖരാണ്, നമ്മുടെ എ.ആർ. റഹ്മാന്റെ അച്ഛൻ. കപിലവസ്തുവിലെ കർമ്മയോഗിയിൽ പോലും കാമദേവനെ കാണും കാമിനി കാപാലികേ. ഈ കപിലവസ്തുവിലെ കർമ്മയോഗിയിൽ പോലുള്ള പാട്ട് ഇപ്പം സിനിമയിൽ ആർ.കെ. ശേഖർ സാറാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അത് സിനിമാറ്റിക് ആയിട്ടുള്ള വിഷ്വലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് പാടിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടം നാടകത്തിൽ അവതരണ ഗാനമായിട്ട് പാടിയതാണ്. അവതരണ ഗാനത്തിൽ ഒരു കപില വസ്തുവിലെ കർമ്മയോഗിയിൽ പോലും കാമദേവനെ കാണും കാമിനി കാവാലികേ. ഇതിമിന്നലിൽ ഇന്ദ്രകാർമുകമാലും ചാർത്താൻ. ഇത്
പക്ഷെ ഇത് ഇത് വളരെ സ്ലോ പേസിലാണ്, ഇത് വലിയ റിതം ഭയങ്കര സ്പീഡായിരുന്നു, ഒരു ഭയങ്കര ഇതായിട്ട്. അപ്പൊ അത് കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. മറ്റത് നല്ലതാണ്, മറ്റേ ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതായത് കൊണ്ട് വളരെ വ്യത്യസ്തമാണ്. കാപാലിയ നാടകത്തിൽ, കാപാലിയ സിനിമയിൽ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് കാപാലിയ സിനിമയിലാണ്. ഒരു ചെറിയ വേഷം, ഒരു ഹിപ്പിയുടെ വേഷം, ഒരു ഇംഗ്ലീഷ് പാട്ട്, ഞാൻ ഗിറ്റാറൊക്കെ വായിച്ച് പാടുന്നൊരു പാട്ടുണ്ട്. അത് റെക്കോർഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ അതും അച്ഛൻ എഴുതിയ പാട്ടാണ്. You flash in the crash, we call it a thunder, a dash and a smash, we call it a blunder. ഗോഡ്ഫാദറിന്റെ മലയാളം പാട്ടുകളും ഇംഗ്ലീഷ് പാട്ടും ഒക്കെ കേട്ടിരിക്കുമ്പോൾ മറ്റൊരു വലിയ കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. ഈ വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതായത് അച്ഛന്റെ 100-ാം ജന്മവർഷമാണ്. അച്ഛൻ ജനിച്ചത് 1918 December 23rd. 2018 December 23rd എന്നുള്ളത് അച്ഛന്റെ 100-ാമത്തെ പിറന്നാളാണ്. ജന്മശതാബ്ദിയുടെ സന്തോഷങ്ങളിലേക്കും ഈ പുതിയ അറിവുകളുടെ കൗതുകങ്ങളിലേക്കും മലർക്കെ തുറന്നിട്ട വാതിലുകളുമായി നമ്മെ വിളിക്കുകയാണ് നമ്മുടെ ഗോഡ്ഫാദർ എൻ.എൻ. പിള്ള. On Song on Radio Mango.